രാജ്യാന്തര വിശേഷങ്ങളിലേക്കാണ് പോകേണ്ടത് രാജ്യാന്തര വാർത്തകളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് എല്ലാം കൊണ്ടും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ഊർജ്ജ സ്രോതസ് വരുന്നത് പോലെയാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് തോന്നുന്നത് നല്ല കാര്യം ഈ നമുക്ക് ആദ്യം അമേരിക്കയിലാണ് പോകേണ്ടത് അവിടെ കോവിഡ് ബാധിച്ച രോഗികളുടെ എണ്ണം അഞ്ച് ലക്ഷം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അഞ്ച് ലക്ഷം കടന്നിരിക്കുന്നു രണ്ടര ലക്ഷം ആളുകൾ മരിക്കുമെന്നായിരുന്നു ആദ്യ പ്രതീക്ഷ എന്നാൽ അതിൻ്റെ ഇരട്ടി അഞ്ച് ലക്ഷം ആളുകൾ മരിച്ചു കഴിഞ്ഞു കൂടുതൽ വിശദാംശങ്ങൾ എസ് കെ എൻ തുടക്കം തന്നെ സങ്കടകരമായ വാർത്തയാണ് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് എന്തായാലും അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് അഞ്ച് ലക്ഷം പേർ മരിച്ചത് ഇന്നലെ രാത്രിയാണ് അത് തികഞ്ഞത് അഞ്ച് ലക്ഷ അഞ്ച് ലക്ഷത്തി എഴുപത്തൊന്ന് പേര് മരിച്ചു അതിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഹൃദയ ഭേദകമായ ഒരു നാഴികക്കല്ലാണ് ഹാർട്ട് ബ്രേക്കിംഗ് മൈൽ സ്റ്റോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേ തുടർന്ന് മെഴുകുതിരി വെച്ചുകൊണ്ടുള്ള അനുസ്മരണ സമ്മേളനം ഒരു അനുസ്മരണ ചടങ്ങുണ്ടായിരുന്നു അതിലെ പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോഴേ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജയായ കമല ഹാരിസും അടക്കം പ്രമുഖരെല്ലാവരും പങ്കെടുത്തതാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് കോവിഡിനെ കണ്ടതിൻ്റെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം ജോ ബൈഡൻ ഇദ്ദേഹത്തെ ഈ കോവിഡിനെ കണ്ട് കാണുന്നത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ തൻ്റെ ഭാര്യയും മകളും കാറപകടത്തിൽ മരിച്ചതും തൻ്റെ മകന് ക്യാൻസർ ബാധിച്ച് മരിച്ചതും എന്താണ് ദുഃഖം ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മരിച്ചത് സാധാരണക്കാരായ അമേരിക്കക്കാരാന്ന് പറയുന്നു പക്ഷേ സാധാരണക്കാരല്ല അസാധാരണമായിട്ടുള്ള രാജ്യത്തിന് വേണ്ടി ജീവൻ പരിയർപ്പിച്ചവരുമായിട്ടാണ് അവരെ കാണുന്നത് ലോക മഹായുദ്ധങ്ങളിൽ രണ്ടിലും പിന്നെ വിയറ്റ്നാമിലും പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അമേരിക്കയിൽ മരിച്ചിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകിച്ച് മഞ്ഞുവീഴ്ചയും ശീതക്കുടുങ്കാറ്റും വന്ന് അറുപത് എഴുപത് പേർ ടെക്സാസിലടക്കം മരിച്ചു അപ്പോൾ വലിയൊരു ദുഃഖത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നതെന്നാണ് ജോ ബൈഡൻ പറഞ്ഞത് തീർച്ചയായിട്ടും അമേരിക്ക ഒരു പുനർചിന്തനത്തിൻ്റെ വക്കിലാണ് ഒപ്പം തന്നെ ട്രംപിനും അത്ര നല്ല വാർത്തകളല്ല വരുന്നത് ഡൊണാൾഡ് ട്രംപ് തൻ്റെ നികുതി സംബന്ധിച്ച രേഖകളൊന്നും ന്യൂയോർക്കിലെ പ്രോസിക്യൂട്ടറെ കാണിക്കലെന്ന് പറഞ്ഞ് സുപ്രീം സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി അപ്പം തന്നെ അത് തള്ളിക്കളയുകയും ചെയ്തു ട്രംപിനെ നിയമിച്ചവരാണ് ഭൂരിപക്ഷം സുപ്രീം കോടതിയിൽ ഇരിക്കുന്നതെങ്കിലും ഒരുപക്ഷെ അമേരിക്കൻ ജുഡീഷ്യറി വളരെ ശക്തമായിട്ടാണ് ട്രംപിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് എസ് അതുപോലെ ചൈനയുടെ ഉയർ മുസ്ലിം വധം വംശകത്തിയാണെന്നുണ്ടെങ്കിൽ കനേഡിയൻ പാർലമെൻ്റ് അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നു ഒരുപക്ഷേ ഇന്ത്യക്ക് ആശ്വാസകരമായ വാർത്തയാണെങ്കിൽ പോലും കാനഡയും അതുപോലെ ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിട്ടുണ്ട് ഇതേ കാരണത്താൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന വിശദാംശങ്ങൾ എസ് കെ എൻ ഇന്ത്യ ഒരു ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അല്പം വഷളാണ് അതേസമയം കാനഡയും ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ രീതിയിൽ മെച്ചപ്പെട്ടു വരികയായിരുന്നു അതിനിടയ്ക്കെയാണ് ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധം ഉലയ്ക്കുന്ന രീതിയിൽ ഉയിഗർ മുസ്ലിം വധം സംബന്ധിച്ച വലിയൊരു ഡോക്യുമെൻ്റ് അവരുടെ പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നത് ഇത് വംശഹത്യയാണ് ജനോസൈഡ് ആണ് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് ആണ് കനേഡിയൻ പാർലമെൻറ്റ് പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്നു ഇതിൽ പ്രത്യേകിച്ച് ആശ്വസിക്കാനൊന്നുമില്ലെങ്കിലും മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ തിരിയുന്ന ചൈനയ്ക്ക് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ആശ്വാസമാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് എസ് കെ പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഉയ്ഗർ മുസ്ലിംകൾ നൂറ് കണക്കിന് സ്ത്രീകളെ ചൈനീസ് പോലീസുകാർ പീഡിപ്പിച്ചതിൻ്റെ വലിയ വാർത്തകളാണ് ബി ബി സി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് മൃഗീയമായ ബലാത്സംഗമാണ് നടന്നിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു അതുകൊണ്ടുതന്നെ ലോക ശ്രദ്ധ ഉഗർ മുസ്ലിംസിനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴാണ് കാന കാനഡയുടെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടൽ വന്നിരിക്കുന്നത് എസ്കേൻ ആ ജെയിംസ് മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആഫ്രിക്കയിലെ കോങ്കോയിൽ ഇറ്റാലിയൻ അംബാസിഡർ അടക്കം മൂന്ന് പേർ എന്നാണ് റാഞ്ചാൻ വന്ന കൊള്ളക്കാരോ തീവ്രവാദികളോ ആണ് വെടിവെച്ചെന്നാണ് മനസ്സിലാക്കുന്നത് ഗാർഡുകൾക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെയും സംഘത്തെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നും വാർത്ത വരുന്നു വിശദാംശങ്ങൾ എസ് കെ എൻ ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഇറ്റാലിയൻ അംബാസിഡർ ലൂക്കോ അറ്റോസിയോ ആണ് കൊല ചെയ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരടക്കം മൂന്ന് പേര് വെടിവയ്പില് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവിടെ റാഞ്ചാൻ വന്ന ആറുപേരുടെ സംഘത്തെ അവിടുത്തെ തന്നെ ദേശീയ പാർക്കിലെ റേഞ്ചേഴ്സ് തിരിച്ചു ഓടിക്കുന്ന സമയത്താണ് അവർ വെടിവെച്ചത് അംബാസിഡർ അപ്പം തന്നെ മരണമടഞ്ഞു ഒരു വലിയ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അത് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം എസ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഭക്ഷ്യ വിതരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് ലൂക്ക എന്ന ഇറ്റാലിയൻ അംബാസിഡർ അവിടെ പോയത് വലിയ പട്ടിണി ഇതായിട്ടുള്ള സ്ഥലങ്ങളിലാണ് അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് അദ്ദേഹത്തെ റാഞ്ചാൻ ശ്രമിച്ചതും വെടിവെച്ച് കൊന്നതും എന്നുള്ളത് ഇതാണ് നൈജീരിയയിലെ നൂറുകണക്കിന് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് അവരെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയായിരുന്നു കുറേ പേർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൊമാലിയൻ കൊള്ളക്കാർ കപ്പൽ പിടിച്ചെടുത്ത് ഇതുപോലെ തന്നെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത് ഇപ്പം ആഫ്രിക്കയിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ വലിയൊരു ഇതായിട്ട് മാറിയിരിക്കുകയാണ് നമ്പർ വൺ ഇലക്ഷൻ ചാനൽ ട്വന്റി